കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അത് ജനങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കുക, അത് എപ്പോഴും സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം വിവിധ പദ്ധതികൾ സമയബന്ധിതമായി നിർവഹിക്കൽ, ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കൽ, ഇതൊക്കെ സർക്കാർ ഗൗരവമായി എടുക്കേണ്ടതും തുടർച്ചയായി അതിനായി ശ്രമിക്കേണ്ടതുമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നതടക്കം 4 മേഖലാ യോഗങ്ങൾ കേരളത്തിൽ നടത്താൻ തീരുമാനിച്ചത്. ഇന്നലെ ഒന്ന് നടന്നു, 29 തൃശ്ശൂരിൽ അത്തരമൊരു യോഗം നടക്കുന്നുണ്ട്, 3 ഒക്ടോബർ എറണാകുളത്തായിരിക്കും യോഗം, 5 ഒക്ടോബർ കോഴിക്കോട്. ഇങ്ങനെയാണ് 4 മേഖലാ യോഗങ്ങൾ. മന്ത്രിസഭ ആകെ അതിൽ പങ്കെടുക്കുകയാണ്. ചീഫ് സെക്രട്ടറിയും ഉന്നത ഉദ്യോഗസ്ഥരും അതിൻ്റെ ഭാഗമായി ഉണ്ടാവും. ബന്ധപ്പെട്ട ജില്ലകളിലെ കലക്ടർമാരും വകുപ്പ് മേധാവികളും പിന്നെ അതിൽ പങ്കെടുക്കേണ്ട ജില്ലകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട ചില ഇനങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചു വന്ന ഒരു കാര്യമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതോടൊപ്പം നാം നടത്തിവരുന്ന മിഷനുകളുമായി ബന്ധപ്പെട്ട ലൈഫ്, ആർദ്രം, വിദ്യാകേരളം, ഹരിതകേരളം, ഈ 4 മിഷനുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിനോടൊപ്പം ദേശീയപാത നിർമ്മാണം നടക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മലയോര ഹൈവേ, തീരദേശപാത, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രധാന പദ്ധതിയായി നാം കണ്ടതാണ് നമ്മുടെ ജലപാത. കോവളം മുതൽ ബേക്കൽ വരെയുള്ള ഉൾനാടൻ ജലഗതാഗതം, അതോടൊപ്പം മാലിന്യമുക്ത കേരളം, അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളും സ്വീകരിക്കേണ്ടവയും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവായി വിശകലനം ചെയ്യുന്നതും പരിശോധിച്ചു പോകുന്നതും. ഇതിനോടൊപ്പം ഓരോ ജില്ലയിലും നിരവധി പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ ജില്ലാ കലക്ടർമാർ ഇതിന് മുൻപൊരു പരിശോധന നടത്തി കണ്ടെത്തും. ആ പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടും. വികസനവുമായി ബന്ധപ്പെട്ട് ജില്ലകളിൽ തടസ്സപ്പെട്ട് കിടക്കുന്നത്, പുരോഗതിയില്ലാത്തത്, അത്തരത്തിലുള്ള പദ്ധതികളും ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ജില്ലാതലത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ജില്ലാതലത്തിൽ തന്നെ പരിഹാരം കാണാനുള്ള ശ്രമം നടത്തും. സംസ്ഥാനതലത്തിൽ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കാണും. ചിലപ്പോൾ വിവിധ വകുപ്പുകളുടെ ഏകോപനം വളരെ അത്യാവശ്യമായിട്ടുള്ള ചില പദ്ധതികളുണ്ടാകും. അപ്പോൾ ആ ഏകോപനത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകേണ്ടതായിട്ടുണ്ട്.
അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ മേഖല അവലോകന യോഗത്തിൽ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്ന നിലയാണ് ഉണ്ടാകുന്നത്.